ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചക്കറി എങ്ങനെ നല്ല ക്ലീനാക്കി ഫ്രഷ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ഇന്ത്യൻ ഹോം ഓർഗനൈസിങ് ആൻഡ് ക്ലീനിങ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങളൊക്കെ അതിൻ്റെ ഗ്രൂപ്പ് നടത്തുന്നത് അങ്കിത എന്ന് പറഞ്ഞ ആരും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ടാണ്. അവൾക്കും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ അവളും ഒക്കെ കൂടി ഷെയർ ചെയ്ത നല്ലൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അവളുടെ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഗ്രൂപ്പിൽ ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്തപോലെ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു വട്ടയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 5-6 കപ്പ് വെള്ളം ഒഴിക്കാം. ആ വെള്ളത്തിലേക്ക് ഞാൻ 1 കപ്പ് വിനീഗറാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ചൊറുക്ക അല്ലെങ്കിൽ സുറുക്ക, എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല, സിന്തറ്റിക് വിനീഗർ. അപ്പോൾ ഇതൊഴിക്കുകയാണ്. ഇത് പച്ചക്കറിയൊക്കെ വൃത്തിയാക്കാൻ ഏറ്റവും ബെസ്റ്റ് വിനീഗറാണ്. നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇതുപോലത്തെ വെജിറ്റബിളിൻ്റെ ക്ലീൻ ചെയ്യണേലും സേഫ് ആയിട്ടുള്ളത് തന്നെയാണ് ഇത്. ഒരു കുഴപ്പമില്ല, സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേക്ക് തക്കാളി, കുക്കുംബർ, അതുപോലെ എന്താ പറയുക, അങ്ങനത്തെ പച്ചക്കറികൾ ഞാൻ ഇടണേ, സവോള അതുപോലെ ഉരുളക്കിഴങ്ങ് അതൊന്നും ഇതിലിടരുത് കേട്ടോ, ഈ വെള്ളത്തിലിടരുത്. അതേപോലെ തന്നെ ഇലക്കറികൾ, ഇലകളുണ്ടല്ലോ അങ്ങനത്തെ, ഇപ്പോൾ പാലക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഇലകൾ, ചീര, അതൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ക്ലീൻ ആക്കേണ്ട കാര്യമില്ല. കാരണം പെട്ടെന്ന് ഇലകൾ ചീത്തയായി പോകും. പക്ഷേ ഇങ്ങനത്തെ വെജിറ്റബിൾസ് നമ്മൾ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ ഈ വിനീഗർ കൂടി ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഇട്ട് വയ്ക്കാം. ഓക്കെ, ആൻഡ് ഇട്ട് വെച്ച ശേഷം നമ്മൾ ഈ പച്ചക്കറികളെ വീണ്ടും ഒന്നുകൂടി നല്ല വെള്ളത്തിൽ കഴുകണം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ വെണ്ടയ്ക്കും അമരക്കായ ഇങ്ങനത്തെ വെജിറ്റബിൾസും ഇതേ വെള്ളത്തിൽ തന്നെ ഇടുന്നത്. അപ്പോൾ മറ്റേ വെജിറ്റബിൾസ് എടുത്ത് മാറ്റിയ ശേഷം ബാക്കി വെജിറ്റബിൾസ് ഇതിലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഈ വെജിറ്റബിൾസൊക്കെ ഇതിലിട്ടിട്ട് ഒരു അരമണിക്കൂർ ഇതും കൂടി കിടക്കട്ടെ. പിന്നെ പയർ, ബീൻസ് എന്നിവ ഞാൻ ഇങ്ങനെ ചെയ്യണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്തിട്ട് അരിഞ്ഞെടുത്ത് നിങ്ങൾക്ക് എന്താ പറയുക കറി വെക്കാം. പക്ഷെ ഞാനത് ഇങ്ങനെ ചെയ്യുന്നില്ല, കാരണം അതിൽ വെള്ളം നന്നായി പോയില്ലെങ്കിൽ കേടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇഞ്ചി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ വിനീഗറിൽ വെക്കുന്നില്ല, വെറുതെ പച്ചവെള്ളത്തിൽ ഇഞ്ചിനെ ഞാൻ വെറുതെ ഈ മണ്ണൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് കഴുകാൻ വേണ്ടി അതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികൾ വിനീഗറിൽ നിന്ന് നമ്മളിനി എടുത്തിട്ട് ഞാനൊരു നെറ്റിൻ്റെ കൊട്ടയിലേക്ക് ഇടാണ്. അതിലിട്ടിട്ട് അതിൽ കിടന്ന് കുറച്ച് വെള്ളമൊക്കെ പോട്ടെ. എന്നിട്ട് നന്നായിട്ട് പച്ചവെള്ളം കൊണ്ട് ഇതൊക്കെ കഴുകിയെടുക്കുക. കാരണം വിനീഗറിൻ്റെ അത് ഫുള്ള് പൊക്കോട്ടെ, നമുക്കത് അതും ആവശ്യമില്ല. അപ്പോൾ നമ്മളത് അതിലെ എന്താ പറയുക വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഉള്ളിലേക്ക് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി കളയാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വിനീഗർ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് വെജിറ്റബിൾസ് ഫുൾ കഴുകിയെടുക്കുക. കഴുകിയെടുത്ത ശേഷം ഇനി ഇത് ഉണക്കലാണ് മെയിൻ കാര്യം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല പച്ചക്കറിയിൽ, കാരണം പച്ചക്കറി ചീത്തയായി പോകും. അതുകൊണ്ട് നന്നായിട്ട് ഇത് ഉണക്കിയെടുക്കും വേണം ഇതിന് ശേഷം. അപ്പോൾ ഫുള്ള് വാഷ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള നല്ലൊരു തുണിയിൽ ഇത് വിരിച്ചിട്ടിട്ട് അപ്പോൾ വെള്ളം കുറച്ച് പോട്ടെ. അപ്പോൾ നമുക്ക് പണികളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും കുറച്ചൊക്കെ വെള്ളം ആ തുണിയും ആയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈ ഞാൻ നേരത്തെ അമരക്കായും എന്താ പറയുക മറ്റ് പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇതുപോലെ തന്നെ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടൊരു തുണിയിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ടബിൽ വെച്ചിട്ട് ഈ പച്ചക്കറികളെ ഫുൾ നമ്മൾ തുടച്ചെടുക്കുകയാണ്. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ അത് കേടാവും. അപ്പോൾ നമുക്ക് ഇനി ഉപയോഗിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഇത് എടുക്കുക, കട്ട് ചെയ്ത് യൂസ് ചെയ്താൽ മതി. പിന്നെ അത് കഴുകേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറിയൊരു ഡബയിൽ വെറുതെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും അത് ചെയ്യുന്നില്ല. കഴുകിയ ശേഷം ഒരു ഡബയിലിട്ട് വെക്കുകയാണ്. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലത്തെ നെറ്റിൻ്റെ ബാഗ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇങ്ങനത്തെ ബാഗിൽ ഏറ്റവും നല്ലത് ഇടുന്നത്, കാരണം എയർ പാസ് ഉണ്ടാകുമ്പോൾ വെജിറ്റബിൾ കേടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുതരം തുണിയുടെ മെറ്റീരിയൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടില്ലോ, അങ്ങനത്തെ കവർ, ഈ മോഡൽ കവറായാലും ഈർപ്പം പിടിക്കാൻ നല്ലതാണ്. പ്ലാസ്റ്റിക് കവർ ഒട്ടും നല്ലതല്ല, അതിൽ ഈർപ്പം വന്ന് അത് പെട്ടെന്ന് കേടായി പോകും. പിന്നെ പയർ പോലത്തെ അങ്ങനത്തെ ഐറ്റംസ് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് കഴുകണില്ല, നേരത്തെ പറഞ്ഞല്ലോ. അത് ഞാൻ ഈ നെറ്റ് ബാഗിൽ ജസ്റ്റ് വെക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ചെയ്യാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുന്നില്ല, കാരണം അതുപോലത്തെ വെള്ളം ഫുൾ പോയില്ലെങ്കിൽ കേടാവും. ഇനി മല്ലിയില എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കഴുകണില്ല, കാരണം ഞാനീ പറഞ്ഞ പോലെ തന്നെ ചീഞ്ഞു പോവും മല്ലിയില. വേപ്പില വെറുതെ ഞാൻ തണ്ടിയിൽ നിന്ന് പൊടിച്ച് അതൊരു ബോക്സിലാക്കി എപ്പോഴും അതങ്ങനെ ബോക്സിൽ വെക്കുകയാണ്. മല്ലിയിലയും ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ബോക്സിൽ ഇട്ട് വെച്ചാൽ മതി. കഴുകണം അപ്പോൾ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ അരിഞ്ഞ് അത് ആ ടിന്നിലിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഈർപ്പം വരും, അപ്പോഴാണ് ഇത് കേടായി പോണത്. പച്ചക്കറിയിൽ ഈർപ്പം അങ്ങനെ നോക്കുമ്പോൾ കേടാവുക. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ മടക്കി അതിൻ്റെ മേലെ വെക്കുകയാണ്. അപ്പോൾ ഈർപ്പം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് അടച്ച് ഡബയിലാക്കി വെക്കാം. വേപ്പില, ആ പുതിനില അല്ലെങ്കിൽ മല്ലിയില ഇതൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ഇത് നല്ലൊരു മെത്തേഡാണ്.
ഇനി ഇഞ്ചി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇഞ്ചിയിൽ നിറച്ച് മണ്ണും ചെളിയൊക്കെ ഉണ്ടായിരിക്കില്ലോ. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെച്ച ശേഷം ഒരു ചെറിയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നല്ല വൃത്തിയുള്ള എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് ക്ലീൻ ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ അത് പത്ര ചില ഇഞ്ചിയിൽ ഭയങ്കരമായിട്ട് ചെളി ഉണ്ടായിരിക്കും. അപ്പൊ അത് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും. അപ്പൊ നമ്മൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് ഈസി ആയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ. ഇനി സ്റ്റോറിംഗ് ആണ്, ഞാൻ ഈ പറഞ്ഞ നെറ്റിന്റെ ബാഗുകളിലാണ് ഫുൾ വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. തുണിയുടെ മോഡൽ ബാഗ് വരുന്നുണ്ട്, പ്യുർ കോട്ടൻ്റെ തുണി വെച്ച് നിങ്ങൾക്ക് തയ്ച്ചെടുക്കുകയും ചെയ്യാം. അതും ഈർപ്പം വലിച്ചെടുക്കാൻ നല്ലതാണ്. ആ പ്ലാസ്റ്റിക് ബാഗുകൾ ഒട്ടും നല്ലതല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ നെറ്റിൻ്റെ ബാഗുകളിൽ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഫുൾ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ കോളിഫ്ലവർ അതുപോലത്തെ വലിയ വലിയ മത്തങ്ങ അതൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യണില്ല, കാരണം അത് ഭയങ്കര വലുതാണ്. കോളിഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ ജസ്റ്റ് വെക്കും. ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് വൃത്തിയാവും. അതിനുശേഷം ഞാൻ ഉണ്ടാക്കാറുള്ളൂ എപ്പോഴും മഞ്ഞളും ഉപ്പും. മഞ്ഞളും ഉപ്പും വളരെ നല്ലതാണ് വെജിറ്റബിൾസിലൊക്കെ ഇടുന്നത്. പക്ഷേ അപ്പോൾ മഞ്ഞളുടെ ഒക്കെ ഇത് പിടിക്കാതിരിക്കാനാണ് വിനീഗർ നല്ലൊരു സംഭവമാണ്. അപ്പോൾ അതേ ഫ്രിഡ്ജിൽ ഫുൾ വെജിറ്റബിൾസും സ്റ്റോർ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയും ഉരുളക്കിഴങ്ങ് ചുവന്നുള്ളി എന്നിവ ഞാൻ പുറത്ത് വെറുതെ ഷെൽഫിൽ ഞാൻ റാക്കിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ അല്ലി അടർത്തി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ വെക്കുന്നുണ്ട്, അത് കേടാവണമൊന്നുമില്ല. പുറത്ത് വെക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കാറ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് വെജിറ്റബിൾ സ്റ്റോർ ചെയ്യുന്നത് എന്നോട് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. മാത്രമല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ആ ചാനലിൽ പോയിട്ട് ഇതേ വീഡിയോ തന്നെയാണ്, അവളുടെ മെത്തേഡും ഏതാണ്ട് ഇതുപോലെ തന്നെ. കാരണം ഞങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പിൽ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഒരേ ഒരു തോട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവളുടെ ചാനലിലും നല്ല നല്ല അറിവുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവളുടെയും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മെത്തേഡ്സ് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു അറിവായിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.